Namaskaram. കാസർഗോഡ് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ ലീഗിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് എം സി ഖമറുദ്ദീൻ എം എൽ എയുടെ മഞ്ചേശ്വരം എം എൽ എയുടെ അറസ്റ്റും ഇദ്ദേഹത്തിൻ്റെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അതാദ്യം മുസ്ലിം ലീഗ് കാസർഗോഡ് ഘടകം തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി എം സി ഖമറുദ്ദീനെ ഒതുക്കാനുള്ള ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കേസുകെട്ടുകളൊക്കെ കുത്തിപ്പൊക്കിയത് എന്ന തരത്തിൽ ആരോപണം വന്നിരുന്നു. പിന്നീട് ലീഗിൻ്റെ നിതാന്തമായ ഒരു സപ്പോർട്ടാണ്, അത് യഥാർത്ഥ സപ്പോർട്ടാണോ എന്നറിയില്ല, സപ്പോർട്ടാണ് എം സി ഖമറുദ്ദീനെ കിട്ടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് പല കേസുകളിലും ജാമ്യം നിഷേധിക്കപ്പെട്ടു. ഏതാണ്ട് 100-ലധികം കേസുകളാണ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്യപ്പെട്ടത്. 150 കോടി രൂപയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നടത്തിയത് എം സി ഖമറുദ്ദീൻ നടത്തിയത് എന്ന് പറയുന്നു. മാത്രമല്ല കൂട്ടാളിയായ പൂക്കോയ തങ്ങളാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് എന്നാണ് ലീഗും ഖമറുദ്ദീനുമൊക്കെ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ കേസിൻ്റെ വളരെ പ്രമാദമായ ചില കാര്യങ്ങളിലേക്ക് കൂടി എത്തുകയാണ്. ഈ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ സംഭവം കാലങ്ങളായി നല്ല രീതിയിൽ നടന്നു വന്നിരുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് നല്ല രീതിയിലുള്ള കച്ചവടവും മറ്റ് കാര്യങ്ങളും, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല, എന്നാൽ പോലും നല്ല രീതിയിലുള്ള കച്ചവടവും മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നു വന്നിരുന്ന ഒരു ഗ്രൂപ്പാണെന്നാണ് കേൾക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ചില സ്ത്രീകളുടെ, അതായത് ജ്വല്ലറി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില സ്ത്രീകളുടെ ചില പെൺകിണികളിലും ചില പഞ്ചസാര പരിപാടികളിലുമൊക്കെ പെട്ട് ഇതിൻ്റെ ഉടമസ്ഥരും ഇതിൻ്റെ നിക്ഷേപകരുമൊക്കെ കുടുങ്ങിപ്പോയി അവസാനം ഇത് തകർന്നു തരിപ്പണമായതാണ് എന്ന തരത്തിൽ കാസർഗോഡിൽ നിന്നിറങ്ങുന്ന ഒരു പ്രാദേശിക സായാഹ്ന പത്രം ഇതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ കാര്യങ്ങൾ. ഈ യുവതിയുമായി, അതായത് പല യുവതികളുമായി ജ്വല്ലറി ഉടമകളിൽ പലർക്കും വഴിവിട്ട ബന്ധമുണ്ടായി. അതായത് ചിലരൊക്കെ ജ്വല്ലറിയിലെ സ്റ്റാഫ് അംഗങ്ങൾ തന്നെയാണ് സ്ത്രീകൾ. അപ്പോൾ പെൺകിണിയിൽ കുടുങ്ങിയതോടെ ഏതാണ്ട് 3 കിലോയിലധികം സ്വർണം ഒരു മാസം വിറ്റുപോയിരുന്ന ഫാഷൻ ഗോൾഡ് തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. അങ്ങനെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ആ പ്രാദേശിക സായാഹ്ന പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഞ്ചേശ്വരം എം എൽ എ എം സി ഖമറുദ്ദീനും പൂക്കോയത്തങ്ങളും നിയന്ത്രിച്ചിരുന്ന ഫാഷൻ ഗോൾഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രാദേശിക പത്രമായ ലേറ്റസ്റ്റ് എന്ന പത്രമാണ് ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ലേറ്റസ്റ്റിൻ്റെ ലേറ്റസ്റ്റ് എഡിഷനിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഉടമകൾ, അതായത് ഫാഷൻ ഗോൾഡിൻ്റെ 3 ഉടമകളും ഒരു ഉടമയുടെ മകനും പെൺകിണിയിൽ കുടുങ്ങിയതാണ് കാസർഗോഡ് ജ്വല്ലറി തകരാൻ കാരണമായതെന്നാണ് പത്രം പറയുന്നത്. പേര് വിവരങ്ങൾ അടക്കമാണ് പത്രം വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് പത്രം പറയുന്നത് ഇങ്ങനെയാണ്, സ്വർണ്ണാഭരണശാലയിൽ നിന്ന് ഒരു സ്വപ്നസുന്ദരി തട്ടിയെടുത്തത് 15 ലക്ഷം രൂപ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ 4 വർഷക്കാലം വൻ സ്വർണ്ണ വ്യാപാരം നടന്നിരുന്ന ഈ ജ്വല്ലറിയിൽ അക്കൗണ്ടന്റായിരുന്ന യുവതിയാണ് 15 ലക്ഷം രൂപ ജ്വല്ലറി അക്കൗണ്ടിൽ നിന്ന് സ്വന്തം പേരിലേക്ക് വകമാറ്റിയത്. ഈ യുവതിയുമായി ജ്വല്ലറി ഉടമകളിൽ 3 പേർക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ഉടമകളുടെ താല്പര്യത്തിന് യുവതി മംഗളൂരുവിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ബംഗളൂരുവിലും തനിച്ചെത്തിയ രഹസ്യ വിവരങ്ങൾ അറിയാവുന്നവരിൽ 3 യുവാക്കൾ കാസർഗോഡ് സ്വദേശികളാണ്. ഇത്തരത്തിൽ ഈ ഉടമകളുമായൊക്കെ തന്നെ ഒരു യുവതിക്ക് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ചില യുവതി സ്റ്റാഫ് അംഗങ്ങളുമൊക്കെയായി തന്നെ ഈ ഉടമകൾ ഒരു വല്ലാത്തൊരു ബന്ധം, വല്ലാത്ത രീതിയിലുള്ള ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നു. അതുവഴി ഈ യുവതി ഉൾപ്പെടെയുള്ള ഒരു റാക്കറ്റ് പോലത്തെ ഒരു സംഘമാണ് ഇതിന് പിന്നിൽ എന്ന് പറയപ്പെടുന്നു. ലേറ്റസ്റ്റാണ് ഇത് പറയുന്നത്. അക്കൗണ്ടന്റ് 15 ലക്ഷം രൂപ വകമാറ്റിയ സംഭവം പുറത്തു വന്നതോടെ ആരോപണമുയർന്നത് ജ്വല്ലറിയുടെ ഒരു ഉടമയിലേക്കാണ്. അധികം താമസിയാതെ മറ്റൊരു ഉടമയിലേക്കും ലൈംഗിക ആരോപണത്തിന്റെ സ്വർണ്ണ നൂലുകളെത്തി. ഇപ്പോൾ നിയമക്കുരുക്കിൽ അകപ്പെട്ട് കിടക്കുന്ന ഉടമയിലേക്കും സുന്ദരിയെ ചൊല്ലിയുള്ള ലൈംഗികാരോപണം എത്തിയതോടെയാണ് അതുവരെ നിത്യം ചുരുങ്ങിയത് 3 കിലോയിലധികം സ്വർണം വിറ്റുപോയിരുന്ന ഫാഷൻ ഗോൾഡ് സ്വർണ്ണാഭരണശാലയുടെ പാളയത്തിൽ പട തുടങ്ങിയത്. അപ്പോൾ ഈ രീതിയിൽ ജ്വല്ലറി ഒരു തകർച്ചയുടെ വക്കീൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ ഒരു ആരോപണം കൂടി, നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം കൂടി പുറത്തു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ പെൺകുട്ടി വകമാറ്റിയ 15 ലക്ഷം രൂപയിൽ കളവ് പുറത്തായപ്പോൾ 3 ലക്ഷം രൂപ തിരിച്ചടച്ചു. 15 ലക്ഷം രൂപ വകമാറ്റിയ സുന്ദരിയെ ജ്വല്ലറിയുടെ അക്കൗണ്ടന്റായി തുടരാൻ ഉടമകളായ ഇരുവരും സമ്മതിച്ച സാഹചര്യം മുതലെടുത്താണ് ജ്വല്ലറിയിൽ ജീവനക്കാരായ മറ്റ് ചിലർ കൂടി പലതരത്തിൽ ഈ ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇടപെട്ടത് എന്ന് പറയപ്പെടുന്നു. ഒരു ഉടമയുടെ മകനുമായി സുന്ദരി ഏറെ അടുപ്പത്തിലായതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ജ്വല്ലറിയുടെ നിയന്ത്രണം താളം തെറ്റി. അതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ജ്വല്ലറി തുറന്ന് 5 കിലോ സ്വർണം കടത്തിക്കൊണ്ടുപോയ ചെർക്കള സ്വദേശിയായ യുവാവിനെതിരെ CCTV ദൃശ്യങ്ങളിൽ സംസാരിക്കുന്ന തെളിവുകളുണ്ടായിട്ടും അവരോടൊന്നും മിണ്ടാൻ ജ്വല്ലറി ഉടമകൾക്ക് നാവ് ഒറ്റിയതിന് പിന്നിൽ ഈ സുന്ദരിയുടെ സാന്നിധ്യമാണ്, ഈ പെൺകുട്ടിയുടെ സാന്നിധ്യമാണെന്ന് പറയപ്പെടുന്നു. ജ്വല്ലറി പൂട്ടിയ ശേഷം ഇവരിൽ ഒരാളെ ആക്ഷൻ കമ്മിറ്റി കാസർഗോഡ് ചെർക്കളയിൽ നിന്ന് ബലമായി പിടികൂടി കണ്ണൂർ അധിക മന്ദിരത്തിൽ ചേർന്ന ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ ഹാജരാക്കുകയും
നാലാൾക്കാരുടെ മുന്നിലിട്ട് തല്ലുകയും ചെയ്തുവെങ്കിലും കഴിഞ്ഞ ദിവസം ഈ കടത്തിക്കൊണ്ടുപോയ ഒരു ഞായറാഴ്ച കടത്തിക്കൊണ്ടുപോയ 5 കിലോ സ്വർണം ഇനിയും തിരിച്ച് കിട്ടിയിട്ടില്ല. ഈ യുവാവ് ദക്ഷിണ കർണാടകയിലെ പുത്തൂരിൽ ഒരു ജ്വല്ലറി നടത്തുകയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ബിസിനസ് രംഗത്തെ തകർച്ചകൾക്കൊക്കെ ഈ ഇത്തരത്തിൽ ഉള്ള ചില ആരോപണങ്ങളും ഇത്തരത്തിൽ സ്ത്രീകളുമായുള്ള വഴിവിട്ട ബന്ധങ്ങളും ഒക്കെ കാരണമാകുന്നതിൻ്റെ വളരെ പ്രകടമായ ഒരു ഉദാഹരണമായിട്ടാണ് ഈ ലേറ്റസ്റ്റ് എന്ന് പറയുന്ന പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥിതിയിൽ ഇപ്പോൾ വലിയ സ്വർണ്ണാഭരണശാലയായാലും വേറെ ഏത് കമ്പനിയായാലും വേറെ ഏത് സ്ഥാപനമായാലും ശരിയായ രീതിയിലുള്ള നടത്തിക്കൊണ്ടുപോക്ക് സാധ്യമാകാതെ ഇരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഈ നിക്ഷേപ തട്ടിപ്പും മറ്റു കാര്യങ്ങളും വരുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് ലീഗിനെ, മുസ്ലിം ലീഗിനെയും UDFനെയും വളരെയധികം പ്രതിസന്ധിയിലാക്കുകയും പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുന്ന ആരോപണമാണ് ഇപ്പോൾ ഖമറുദ്ദീൻ MLAക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതൊക്കെ ആരുടെയെങ്കിലും തലയിൽ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ജ്വല്ലറി ഉടമകൾ പെൺകിണിയിൽപ്പെട്ടു എന്ന് പറഞ്ഞോ ഒക്കെ ന്യായീകരണങ്ങൾ നിരത്താം എന്നല്ലാതെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യവും ഇതിൻ്റെ കാര്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് MC ഖമറുദ്ദീൻ MLAയുടെ പിടിപ്പുകേടാണ് എന്നാണ് അവിടെ ഇടതുപക്ഷവും ഒക്കെ പറയുന്നത്. എന്തൊക്കെയായാലും ഈ കേസിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോവുകയാണ്. ലീഗിൻ്റെ പിന്തുണ MC ഖമറുദ്ദീനുണ്ട്. നാട്ടുകാരുടെ, മഞ്ചേശ്വരം നിവാസികളുടെയും കാസർഗോഡ് നിവാസികളുടെയും ഒക്കെ പിന്തുണ ലീഗിനുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും ഇത്തരം പുതിയ പുതിയ വിവരങ്ങളാണ് പെൺകിണിയുമായി ബന്ധപ്പെട്ടും സ്ത്രീകൾ ഇടപെട്ട് ഈ ജ്വല്ലറികളുടെ, ഈ ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കി എന്നുള്ള തരത്തിലുള്ള വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ ആ ലേറ്റസ്റ്റ് പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.